നമസ്കാരം സാമുവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്നത്തെ വീഡിയോ. ആലപ്പുഴയിൽ ഓണം ആഘോഷിക്കാനായിട്ട് പച്ചക്കറിയും പൂക്കളും ഒരുക്കി വളരെ മനോഹരമായ നമ്മുടെ കാഴ്ചകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു പാടം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ ഇടയ്ക്ക് സൂര്യകാന്തി പൂക്കളെ കൊണ്ട് ശ്രദ്ധേയമായ കഞ്ഞിക്കുഴി ഇത്തവണ ശ്രദ്ധേയമാകുന്നത് വെറും സൂര്യകാന്തി പൂക്കളെ കൊണ്ട് മാത്രമല്ല, 15 ഏക്കർ സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറികളും വിവിധ ഇനം പൂക്കളുമായ വിശാലമായ ഒരു കൃഷിയിടം ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സന്നകർഷകർക്കായി ആ കൃഷിയിടം തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഈ ഓണക്കാലം ആഘോഷിക്കാനായിട്ട് വിഷമില്ലാത്ത പച്ചക്കറിയും വിഷമടിക്കാത്ത പൂക്കളെയും നേരിൽ കണ്ട് തൊട്ട് തലോടി സ്വന്തമാക്കാനുള്ള ഒരവസരം കൂടെ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയ്ക്കടുത്താണ് ഈ ഒരു തോട്ടം ഒരുങ്ങിയിരിക്കുന്നത്. കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയാണ് ഓണം ജൈവോത്സവം എന്ന പേരിൽ ഈ ഒരു കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. 15 ഏക്കറിൽ വിശാലമായ ഈ ഒരു കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് സുപരിചിതനായ ഹരിതമിത്ര സുഭകേശനാണ്. മനോഹരമായ ഈ ഒരു തോട്ടത്തിന്റെ രൂപകൽപ്പനയിലൂടെ സുഭകേശൻ ചേട്ടൻ വെറും കർഷകൻ മാത്രമല്ല വലിയൊരു കലാകാരൻ കൂടിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. നിരവധി ഹരിതമിത്ര തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സുഭകേശൻ ചേട്ടൻ നമ്മളുടെ ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഓണക്കാലത്ത് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്. മലയാളികളുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ഈ വർണ്ണ പ്രപഞ്ചം തീർക്കാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിഞ്ഞത്? കോവിഡ് കാലത്ത്, സാധാരണ കോവിഡ് കാലത്ത് ഇപ്പോൾ ഓണമൊക്കെ വന്ന സമയത്ത് ആൾക്കാർ ഊട്ടിയിലും ഒക്കെ പോയി സമയം ചിലവഴിക്കാറുണ്ട്. അത് ഇതേ സമയമായത് കാരണം നമുക്ക് നമ്മുടെ നാട്ടിന് പുറത്ത് ഇപ്പോൾ ഞാനിവിടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് 10-13 ഏറ്റം പച്ചക്കറി, അതോടൊപ്പം തന്നെ പൂക്കൾ, സെൽഫി പോയിൻ്റുകൾ, വിവിധ ഇനം സെൽഫി പോയിൻ്റുകൾ, സൂര്യകാന്തി, ചെണ്ടുമല്ലി, അത് കൂട്ട് പാടം, ഒരു പാലം, രണ്ട് പാലം, കുളത്തിൻ്റെ നടുക്കൊരു ഹട്ട്, ഇങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്ന് കൺകുളിർ കണ്ട് 13 ഏറ്റം പച്ചക്കറികളൊക്കെ വാങ്ങി, വിത്തിൻ്റെ സ്റ്റാളുണ്ട്, വിത്തുകളും അതിൻ്റെ തൈകളും പൂച്ചെടികളുടെ തൈകളും ഒക്കെ വാങ്ങി. അതോടൊപ്പം തന്നെ നാടൻ ഫുഡുകൾ, നല്ല ഇനം നല്ല നാടൻ ഫുഡുകളുണ്ട്, ഉപ്പേരിയുണ്ട്, പായസമുണ്ട്, ഇതെല്ലാം കഴിച്ച് പോകാവുന്ന. ചേട്ടാ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കഞ്ഞിക്കുഴി പയർ എന്നറിയപ്പെടുന്ന പയറുകളുടെ, ഏറ്റവും വലിയ പയറുകളുടെ ഇടയിലാണ്. ഈ പയറും ചേട്ടനുമായിട്ടുള്ള ബന്ധം എന്താണ്? അതായത് കഞ്ഞിക്കുഴി പയർ കണ്ടുപിടിച്ചത് 94-95 കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ കണ്ടുപിടുത്തം. ലിമാബീൻ പയറും വെള്ളായണി ലോക്കൽ വെറൈറ്റിയും കൂടിയാണ് പരാഗണം നടത്തി കണ്ടുപിടിച്ചതാണ് ഈ കഞ്ഞിക്കുഴി പയർ. 36-37 ഇഞ്ച് നീളവും 80 ഗ്രാം തൂക്കമുണ്ട് പയറിന്. പയർ വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയുണ്ട്, മഴക്കാലത്തൊക്കെ കൃഷിയാവുന്നതാണ് കഞ്ഞിക്കുഴി പയർ. തൻ്റെ കൃഷി അനുഭവത്തിലൂടെ വികസിപ്പിച്ചെടുത്ത കഞ്ഞിക്കുഴി പയറിലൂടെ സുഭകേശൻ ചേട്ടനെ തേടിയെത്തിയത് കാർഷിക ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ്. അങ്ങനെ കേരളത്തിലെ മികച്ച കർഷകൻ, ഗവർണറുടെ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ സുഭകേശൻ ചേട്ടൻ കർഷകൻ മാത്രമല്ല നല്ലൊരു കലാകാരൻ കൂടിയാണെന്ന് ഈ പാഠം സന്ദർശിക്കുമ്പോൾ മനസ്സിലാകും. അതേപോലെ മൃദംഗ കലാകാരൻ കൂടിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് 1000-ൽ സ്റ്റേജിൽ ഞാൻ മൃദംഗം വായിച്ചിട്ടുണ്ട്. എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും അതിന് പോകാതെ തന്നെ കൃഷിയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ കലയുമാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വൈഫും താൽക്കാലികമായി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതാണ്. അതിനുശേഷം ജോലിക്കൊന്നും ശ്രമിക്കാതെ ഈ പിന്നെ കൃഷിരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഈ കാണുന്ന ഈ തോട്ടത്തിൽ ഈ തൈകളെല്ലാം നട്ടതെല്ലാം എൻ്റെ വൈഫാണ് നട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വെള്ളമെടുക്കാനും അതുപോലെ തന്നെ ബെഡ് റെഡിയാക്കാനും ഒക്കെ നമുക്ക് തൊഴിലാളികളുണ്ട്. ഇപ്പോൾ തന്നെ ഈ സമയത്ത് ഈ ഫെസ്റ്റ് റെഡിയായപ്പോൾ തന്നെ 10-25 പേർക്ക് തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഒരു തോട്ടം രൂപകൽപ്പന ചെയ്ത് അതിവിടെ പ്രാവർത്തികമാക്കിയതിലൂടെ ഒരുപാട് പേർക്കാണ് അതിൻ്റെ ഗുണം ലഭിച്ചിരിക്കുന്നത്. മലയാളിക്ക് നല്ല പച്ചക്കറി ലഭിച്ചു, നല്ല ഒരു കാഴ്ചയുടെ അനുഭവം ലഭിച്ചു. ഇനി ചേട്ടനോട് ചോദിക്കാനുള്ളത്, ചേട്ടൻ എത്രാമത്തെ വയസ്സ് അല്ലെങ്കിൽ എത്ര കാലമായി ഈ ഒരു കൃഷിയിടത്തിലേക്ക് വന്നിട്ട്? 10 വയസ്സുള്ളപ്പോൾ ഞാൻ കൃഷിരംഗത്ത് വന്നാണ്. വെറും 2 സെൻറ്റ് സ്ഥലത്തിലായിരുന്നു എൻ്റെ കൃഷിയുടെ തുടക്കം. അത് പിന്നെ അത് 10 സെൻറ്റായി, 20 സെൻറ്റായി, 25 സെൻറ്റായി, ഇപ്പോൾ 25 ഏക്കറിലധികം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സ്ഥാനമായ സിൽക്കിൻ്റെ സ്ഥലം കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി 15 ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ നന്നായിട്ട് ഇവിടെ കൃഷി ഒരുക്കിയിരിക്കുന്നത്. അതാണ് കൃഷി ചെയ്യുന്നത്. അതിൽ ഇത്രയും 13 ഏറ്റം പച്ചക്കറികളും ഇതെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചേട്ടനെ പോലെയുള്ള സക്സസ്ഫുള്ളായ കർഷകരിൽ പ്രചോദിതരായി ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് യുവാക്കൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് കാർഷിക ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്? അതേപോലെ തന്നെ യുവാക്കൾക്ക് ഒരു ജീവിതമാർഗമായിട്ട് കൃഷിയെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ, ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമോ?
കൃഷി ഒരു ജീവിതമായ ജീവിതമാർഗ്ഗമായി കണ്ടത്തെ എനിക്ക് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പോ ഞാനിപ്പോ ഗവൺമെന്റ് ജോലി ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കും മനസ്സിൽ നല്ല സംതൃപ്തിയാണ് സന്തോഷമാണ് ഒരു കുഴപ്പമില്ല കൃഷി കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ കൊറോണ കാലത്ത് അടച്ചുപൂട്ടിയിരുന്ന സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ് എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ തന്നെ വിത്ത് ഇതുകൂടെ തന്നെ വിത്ത് ഉൽപ്പാദനമുണ്ട് 10 ക്വിന്റലോളം വിത്ത് ഒരു വർഷം ഉണ്ടാകുന്നുണ്ട് വിത്ത് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ വരികയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുകയും ഒത്തിരി ആൾക്കാർ കൃഷിയിൽ വന്നിട്ടുണ്ട് വിഷയില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വരും തലമുറകളിലെ കുട്ടികൾക്ക് നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് അറിയാവുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും കൃഷി ചെയ്യാൻ വരണം രക്ഷകർത്താക്കളും അതിൻ്റെ കൂട്ടത്തിൽ കുട്ടികളെ കൊണ്ട് കൃഷി ചെയ്യിക്കണം ക്യാൻസർ പോലുള്ള രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വിഷയില്ലാത്ത പച്ചക്കറി നമ്മൾ ഉണ്ടാക്കണം രണ്ടിയോട് വെണ്ടയാലും രണ്ടിയോട് പാവലായാലും രണ്ടിയോട് പടവലായാലും ഇതൊക്കെ നമ്മുടെ സ്ഥലമില്ലാത്തവർ മട്ടുപ്പാവലും വീടിൻ്റെ മുറ്റത്തൊക്കെ കൃഷി ചെയ്താൽ വിഷയില്ലാത്ത പച്ചക്കറികൾക്ക് നമുക്ക് കഴിയാൻ പറ്റും. ശുഭകേശൻ ചേട്ടൻ്റെ വിശേഷങ്ങളുമായി ഈ കൃഷിയിടം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് വിശാലമായ 15 ഏക്കർ തോട്ടത്തിലെ ഏതാനും ചില ദൃശ്യങ്ങൾ മാത്രമാണ്. ഇവിടെ കാഴ്ചകൾ നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ടതുള്ളത് കൊണ്ട് നിങ്ങൾ ഇവിടെ എത്തുക, ഈ ഓണക്കാലം ഇവിടെ അനുഭവിച്ചറിയുക. അപ്പോൾ കൺകുളിർക്കെ കണ്ടതുപോലെ സമൃദ്ധമായ ഒരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.